ഹരി ഇനി നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ. സത്യത്തിൽ ഞാൻ ഇക്കാര്യം നേരത്തെ തന്നെ എല്ലാവരോടും പറയേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും വിഷമമാവുമെന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നെ. ഇനി ഇത് മറച്ചു വയ്ക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാ എല്ലാവരോടും പറയാന്ന് വെച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അപ്പൂനെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ആ സമയത്തുണ്ടായ ടെൻഷനും ഒക്കെ. അതിൻ്റെ പേരിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്തോളുന്ന കണ്ടീഷനില് കമ്പനി എനിക്ക് ലീവ് അനുവദിച്ചത്. പക്ഷേ അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ എന്നെ കമ്പനി ഏൽപ്പിച്ചിരുന്ന ജോലികളൊന്നും എനിക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ല. അത് കുറച്ച് പ്രശ്നമായി. ഇന്നലെ ഇന്നും ഏട്ടത്തി തരുന്ന ലഞ്ചും വാങ്ങിക്കൊണ്ട് ഞാൻ പോയിരുന്നത് ഓഫീസിലേക്കല്ലായിരുന്നു. എന്താ നീ പറയുന്നത്? ഓഫീസിലേക്കല്ലാതെ പിന്നെ നീ എവിടേക്കാ പോകുന്നത്? നിന്റെ അപ്പച്ചി നിന്നെ വിളിച്ചു പറഞ്ഞതുപോലെ ഞാൻ എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ പാർക്കിലും ബീച്ചിലും ഒക്കെ അലഞ്ഞു നടന്നിട്ട് വൈകിട്ട് തിരികെ ഓഫീസിൽ നിന്ന് വരികയാണെന്ന മട്ടില് വരികയായിരുന്നു. കമ്പനിക്ക് ഞാൻ കാരണം ലക്ഷങ്ങളുടെ പരസ്യം കൊടുത്തിരുന്ന ഒരു ക്ലയന്റ് നഷ്ടമായി. പകരം ഞാൻ വേറൊരു കമ്പനിയുടെ ആൾക്കാരെ കണ്ട് അവരുടെ പരസ്യം പിടിച്ചുകൊടുക്കണമെന്നൊരു ഡിമാൻഡ് കമ്പനി എന്നോട് പറഞ്ഞു. അതിനെന്താ? നിനക്ക് കമ്പനിക്കാരെ കണ്ട് സംസാരിച്ചൂടെ? പക്ഷേ അതെനിക്ക് പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. ഏതാടാ കമ്പനി? അന്ന് ഞാൻ കൂടി പറഞ്ഞിട്ടാണല്ലോ നീ ഓഫീസിൽ പോവാതെ ഞങ്ങളോടൊപ്പം അപ്പൂനും കുഞ്ഞിനെയും കാണാൻ വന്നത്. അതുകൊണ്ട് ഞാൻ കൂടെ വരാം നിന്റെ കൂടെ. വേണ്ടേട്ടാ, ആ കമ്പനിയുടെ ഉടമസ്ഥര് വേറെ ആരുമല്ല, അപ്പൂൻ്റെ അപ്പച്ചിയും അവരുടെ ഭർത്താവ് പഴയ എം എൽ എ സോമശേഖരനോ. അവരെ പോയി കണ്ട് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ട് എനിക്ക് ആ ജോലി വേണ്ട. അതുകൊണ്ട് ആ ജോലി ഞാൻ ഉപേക്ഷിച്ചു. ഹരി, എന്താ നീ പറയുന്നത്? ജോലി ഉപേക്ഷിക്കാനോ? പിന്നല്ലാതെ, ആ കമ്പനിയുടെ പരസ്യങ്ങൾ പിടിച്ചു കൊടുത്താലേ ഇനി എനിക്ക് ആ ജോലിയിൽ തുടരാൻ പറ്റുള്ളൂ എന്നാ കമ്പനിയുടെ നിലപാട്. നിന്റെ അപ്പച്ചയുടെ ഔദാര്യത്തിൽ എനിക്ക് ആ ജോലി വേണോ? നീ പറ. ഹരി, വേറെ ഒരു വഴിയുമില്ലേ? എന്ത് വഴി? കിട്ടിയ അവസരം മുതലാക്കാനാ കമ്പനി നോക്കുന്നത്. അവരെ ഡിമാൻഡിൽ നിന്ന് പിന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ആ ജോലി വേണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതല്ലെങ്കിൽ മറ്റൊരു കമ്പനി, അത്രേ ഉള്ളൂ. പിന്നെ നിന്റെ ഡാഡി എല്ലാം അറിഞ്ഞിട്ടാ ഇവിടേക്ക് വന്നത്. മുള്ളും മുനയുള്ള വർത്തമാനം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. അതിനുള്ള മറുപടി നിന്റെ വീട്ടിൽ പോയി ഞാൻ കൊടുത്തിട്ടുണ്ട്.